ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കൊടാക് ബാങ്കിൻ്റെ 21 ഒരു സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി നമുക്ക് കൊടാക് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ അന്ന് തന്നെ എടുത്തിരുന്നത്, അത് രണ്ട് ദിവസം മുമ്പ് എടുത്തിരുന്നത്. അതിന് ശേഷം നമ്മൾ ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ ഇപ്പോൾ ഈ 811 അക്കൗണ്ട് എടുത്തവർക്ക് കുറേ ഇപ്പോൾ വെർച്വൽ ഡെബിറ്റ് കാർഡിനെ ചൊല്ലി കുറേ കംപ്ലയിൻസ്, അതായത് കുറേ എന്താ പറയുക ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് ദിവസമായി കഴിഞ്ഞിട്ടും നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് യു പി ഐയിലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം യു പി ഐയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി ഡെബിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് വേണം. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വെർച്വൽ ഡെബിറ്റ് കാർഡ് ഓൾറെഡി ഇൻബിൽഡ് വേണം, എന്നാലേ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കായിരിക്കും നമ്മുടെ കൊടാക് ബാങ്കിൻ്റെ 81 അക്കൗണ്ടിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന് ഫീസ് ഉണ്ട്, 2,299 രൂപ പെർ ഇയർ നമുക്ക് ആനുവൽ ഫീസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ബാങ്കിൻ്റെ ഡിജിറ്റൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് വെർച്വൽ കാർഡ് ഒന്നെങ്കിൽ വെർച്വൽ കാർഡ് മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഫിസിക്കൽ കാർഡ് ഓർഡർ ചെയ്താൽ മതി. പക്ഷേ ആ വച്ചാൽ അങ്ങനെയല്ല, ഫിസിക്കൽ കാർഡ് എന്തായാലും വേണം. അത് നോക്കുമ്പോൾ നമുക്ക് ഒരു കൊടാക് ബാങ്കിൻ്റെ കൊടാക് ബാങ്കിൻ്റെ 811 അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റാണ്. എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ കാർഡ് വേണ്ടാണ്ട് വയ്ക്കാം. അപ്പോൾ ഫിസിക്കൽ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് വെർച്വൽ കാർഡിന് എക്സ്ട്രാ ചാർജും സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും ഈ ഇഷ്യൂ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് യൂട്യൂബിലാണ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല, അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കസ്റ്റമർ കെയറിനും ട്വിറ്ററിലും നമ്മളിപ്പോൾ കോൺടാക്റ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി 2-ാം ദിവസം തന്നെ നമ്മുടെ എന്താ പറയുക കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ 2-ാം ദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞ് നമ്മളൊരു വെരിഫിക്കേഷൻ ചെയ്യണം, അതിനുശേഷം നമ്മൾ വെർച്വൽ കാർഡ് ഓൺ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പറയാം. അതായത് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി കൊടുത്തേക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ പറയും. അതായത് പാൻ കാർഡ് ഡീറ്റെയിൽസ് പറയാൻ പറയും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറയും, അതുപോലെ നമ്മൾ അതിൽ കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നമ്മളോട് ചോദിക്കും. ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ടോട്ടൽ ചോദിക്കും. അതിനുശേഷം അവർ പറയും നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒരു 5 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർഡ് ആക്റ്റീവ് ആവുമെന്ന് പറയുന്നതാണ് പറയാം. അപ്പോൾ അതിനുശേഷം നമുക്കൊരു മെയിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ മെയിലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. പക്ഷേ അതിനുശേഷം നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെയിലും വന്നു, അതായത് നമ്മുടെ ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ആയിരുന്നു, പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് കാർഡ് ഡീആക്ടിവേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ഫുൾ KYC ചെയ്യുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് ഫുൾ KYC നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവർ ആക്ച്വലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ഒരു അവർ തന്നെ ചെയ്യുന്നതല്ല, അത് ആക്ച്വലി അവരെല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡാണ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വെർച്വൽ ഡെബിറ്റ് കാർഡ് കുറച്ച് ദിവസത്തേക്ക് ടെമ്പററി ഡീആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്, നിങ്ങൾ ഓൾറെഡി കണ്ടറിയും. അതിനുശേഷം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു നിങ്ങൾ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വെരിഫിക്കേഷൻ ചോദിക്കും. ചിലവർക്ക് അത് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഒരു 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 ദിവസം വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ, അതായത് സാറ്റർഡേ സൺഡേ കൂട്ടില്ലേട്ടാ, 5-6 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡ് എനേബിളായിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാർഡ് ആക്ച്വലി ഇപ്പോൾ നാ ഒരു 5-5 ദിവസം ആയിട്ടില്ല, വർക്കിംഗ് ഡേയ്സ് ആയിട്ടില്ല. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ കാർഡ് എനേബിൾ ആയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് എനേബിളായിട്ട് വരും. ഞാൻ ഓൾറെഡി ഇന്നലെയും കംപ്ലയിൻ്റ് ചെയ്തിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു 5 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം എനേബിളായിട്ട് വരും. ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക അവരുടെ ഒരു ബാങ്കിങ് പ്രൊസീജിയറാണ് അവരുടെ ആപ്പിൻ്റെ. അത് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആയിട്ട് പോയിട്ട് പിന്നെ അത് റീആക്ടിവേറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സ്റ്റെപ്പാണ്, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിക്കോളൂട്ടോ. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലവർക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു കംപ്ലയിൻറ്റ് ഒരു ട്വിറ്ററിലോ അല്ലെങ്കിൽ എന്തായാലും ഒരു കംപ്ലയിൻറ്റ് ഇട്ടോക്കാം, അവർ കോൾ ചെയ്യും, കോൾ ബാക്ക് ചെയ്യും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഒരു വെരിഫിക്കേഷൻ ചെയ്താൽ മതി, 5 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അത് ജസ്റ്റ് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, എനേബിൾ ചെയ്യാൻ വരും, നിങ്ങൾക്കൊരു ഇമെയിലും വരും. അപ്പോൾ ചില ഒരു 60-70% ആൾക്കാർക്കും ഇത് ഒന്നും വേണ്ട, നോർമലി ഓട്ടോമാറ്റിക്കലി തന്നെ ആയിക്കോളൂ. ഇത്ര ദിവസം ഒരു ഇത്ര ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ഫ്രെയിം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, എനിക്ക് ഓൾറെഡി ഒരു ഇതുപോലെ നമ്മൾ മുമ്പ് അക്കൗണ്ട് എടുക്കാൻ നോക്കിയിരുന്നു. അതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ ഒരു എറർ വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ഫുൾ ബ്ലോക്ക് ആയി എടുക്കുമായിരുന്നു. നമുക്ക് ആക്ച്വലി ഇത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നറിഞ്ഞില്ല. അപ്പോൾ ഇത്ര കാലം നമ്മുടെ അക്കൗണ്ട് ഫുള്ളി ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ റീസെൻ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ ആഴ്ചയാണ്
നമ്മൾ ഫുള്ളി ആക്റ്റീവായിട്ട് ഫുൾ കെവൈസി നമ്മളൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫുൾ അക്കൗണ്ട് ഫുൾ ആക്റ്റീവ് ആയത്. അപ്പോൾ അതിലൊണ്ടൊരു ഇഷ്യൂ ആയിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു, ഫുള്ളി അക്കൗണ്ട് ആക്റ്റീവായി ഫുൾ കെവൈസി ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആക്റ്റീവായി കഴിഞ്ഞിട്ട് പോലും എനിക്ക് നമ്മുടെ ആപ്പിൽ കയറുമ്പോൾ ഒരു ഡീറ്റെയിൽസും കാണിക്കുന്നില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു 24 hours കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആപ്പ് ഫുള്ള് ആക്റ്റീവ് ആയത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. അത് മെജോറിറ്റി ആൾക്കാർക്കും ഇപ്പം ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ജസ്റ്റ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഒരു കുറച്ച് ടൈം ഫ്രീ പറയുന്ന ഒരു 5 to 6 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം കൊട്ടാക് ബാങ്കിൻ്റെ 81 കാർഡിൽ ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, വെർച്വൽ ബാങ്കിൻ്റെ വെർച്വൽ ഡെബിറ്റ് കാർഡിന്. അപ്പോൾ അതൊന്ന് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഉണ്ട്, നമ്മൾ കൊട്ടാക് ബാങ്കിൻ്റെ 81 ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ AU ഡിജിറ്റൽ ബാങ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും ഒരു ടോപ്പ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളോട് എന്താ പറയുക റെക്കമെൻഡേഷൻ നിങ്ങളോട് എടുക്കണ്ട. ഞാൻ ആക്ച്വലി രണ്ടും ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ ഞാൻ നോർമലി ഉപയോഗിക്കാത്ത സംഭവം അങ്ങനെ പ്രൊമോട്ടോ പ്രൊമോട്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ സംഭവം ഒന്നുമല്ല കേട്ടോ. എടുത്ത് പറയണ്ട, നമ്മൾ എടുത്ത് പറയാറില്ല. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ രണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാങ്ക് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുണ്ട്. അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തൽക്കാലം എറണാകുളത്ത് മാത്രം ബ്രാഞ്ച് ഉള്ളു, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. കൊടാക്കി വന്ന് ഇങ്ങനെ അറിയായിരിക്കും, മിക്ക എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. പിന്നെ ഒരു കൊടാക്കിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഓപ്ഷൻ കൂടുതലാണ്. എന്നുവെച്ചാൽ ഇത്ര അധികം സർവീസ് ഉണ്ട്. AU ബാങ്കിന് ആകെ എറണാകുളത്ത് മാത്രമല്ല. അപ്പോൾ എനിക്ക് ആക്ച്വലി AU ബാങ്കിനൊക്കെ ക്രെഡിറ്റ് കാർഡ് പ്രീ അപ്രൂവ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തൃശ്ശൂർ പിൻകോഡ് സർവീസുകൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പ്രീ അപ്രൂവൽ ഓഫറൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ പിൻകോഡ് സർവീസുകൾ അല്ലാത്തതുകൊണ്ടുള്ള ഇഷ്യൂ ഉണ്ട്. കൊടാക്കിന് അങ്ങനെ ഒരു കുഴപ്പമില്ല, മിക്കൊക്കെ മെജോറിറ്റി പിൻകോഡിലും സർവീസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ഓഫർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒന്നും നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ട്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മുടെ എല്ലാ കമൻറ്റും ഇപ്പോഴും ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടുന്നെങ്കിൽ അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അവർ തൊഴിലാണ്. ബൈ.